Hi everyone, welcome to my channel. In the channel, ningal ellarkku swagatham. Idu vere ningal inde channel enda subscribe cheyathu. Njan eppolu aalochikkum njan nalla nalla videos aanu ullu idunde enda idu vere aadu subscribe cheyathu. Inde video il kedakkunnathinu munne ningal aadiyitta inde channel il vandhengil hi, my name is Sreeja. Idu inde oru pudhiya malayalam YouTube channel aanu. Endayalum subscribe cheyanam. Subscribe cheyanad adutha oru bell icon undavum. Adu koodi endayalum click cheyanam. So adutha thavana njan eppolengi video idumbo ningalkku adinte postum notification varum. So please subscribe to mark cheyide subscribe please cheyanam. I'm going to bring best videos, so please subscribe cheyanam. With that, let's head towards today's video. So in this video la njan ningalku ഏഴ് amazing hairstyles kaanikkan podu with Mullapoo with jasmine flowers. മുല്ലപ്പൂ നമ്മൾ എന്നും നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോർ എനി ഫംഗ്ഷൻസ് ആൻഡ് ഫംഗ്ഷൻ മാത്രമല്ല ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ വെറുതെ കാരണം മുല്ലപ്പൂ ഒക്കെ വെക്കാൻ എന്ത് രസമാണ് അതിൻ്റെ ഫ്രേഗ്രൻസിന് എത്ര നല്ലതാണ് സോ മുല്ലപ്പൂ വെക്കുന്ന ഒരു നല്ലൊരു ഇറ്റ്സ് കൺസിഡേർഡ് റിയലി ഗുഡ് ഓൾസോ സോ മുല്ലപ്പൂവിൻ്റെ കുറേ ഹെയർ സ്റ്റൈൽസ് ഉണ്ട് മുല്ലപ്പൂ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഹെയർ സ്റ്റൈൽസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ഏഴ് ഹെയർ സ്റ്റൈൽസാണ് കാണിക്കാൻ പോകുന്നത് മുല്ലപ്പൂ വെച്ചിട്ട് അതും ഭയങ്കര സിമ്പിളാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നല്ല സിമ്പിളാണ് സോ എന്തായാലും വീഡിയോ കാണണം ആൻഡ് വീഡിയോ കാണുന്ന മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണ് അത് ഷോർട്ട് ഹെയർ ലോങ് ഹെയർ കേർലി ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ഓൾ ടൈപ്സ് ഓഫ് ഹെയറിന് സൂട്ട് ആവുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് ആൻഡ് വളരെ സിമ്പിളാണ് എന്തായാലും കാണണം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇത് ഒരു സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മുല്ലപ്പൂ അടുത്ത വീഡിയോ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും അതിൽ ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഹെയർ സ്റ്റൈൽസ് കാണിക്കാൻ പോണു മുല്ലപ്പൂ വെച്ചിട്ട് സോ ഈ വീഡിയോ ഒത്തിരി സിമ്പിളാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും വിത്തിൻ 4-5 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് സോ എന്തായാലും നിങ്ങൾ കാണാം വീഡിയോ എന്തായാലും എൻജോയ് ചെയ്യാം സോ ലെറ്റ്സ് ഹെഡ് ടു ടുഡേസ് വീഡിയോ ആദ്യം മുടി നല്ലോണം കൂമ്പ് ചെയ്യണം മുടിയിൽ കുടുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ മുടിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നല്ലോണം കോമ്പ് ചെയ്യണം എന്നിട്ട് രണ്ട് സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ട് മുടി നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം പിന്നെ മുടി ബാക്കിലേക്ക് കൊണ്ടുവരണം ബാക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം സെക്യൂർ ചെയ്യണം അതുപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്യണം നല്ലോണം സെക്യൂർ ചെയ്യണം എന്നിട്ട് നമ്മൾ മുല്ലപ്പൂ എടുക്കണം നമ്മൾ രണ്ട് ഈക്വൽ പോർഷൻ ആയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് അത് നമ്മൾ മുടിയിൽ വെക്കണം ഇതുപോലെ രണ്ട് ഈക്വൽ പോർഷനായി വെച്ചിട്ട് ബോബി പിൻസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഇതിന് നമുക്ക് ആകെ ആവശ്യം മുല്ലപ്പൂവും ബോബി പിൻസും മാത്രമാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിന് വേണ്ടി നമ്മൾ മുടി നല്ലോണം ചീന്തിയിട്ട് മുടിയിൽ കുടുക്കൊക്കെ കളയണം എന്നിട്ട് നമ്മൾ നോർമലി കെട്ടുന്നത് പോലെ ബാക്കിലേക്ക് പൊടി എടുക്കണം എന്നിട്ട് അത് ഇതുപോലെ കൊണ്ട കെട്ടണം കൊണ്ട കെട്ടിയതിനു ശേഷം നല്ല ടൈറ്റായിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അത് ഇടണം എന്നിട്ട് നമ്മൾ പൂ എടുത്തിട്ട് അത് ഇതുപോലെ കൊണ്ടയിലൂടെ ചുറ്റണം എത്ര കുറവ് മുല്ലപ്പൂ അതാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിന് ഏറ്റവും ഭംഗി പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം സെക്യൂർ ചെയ്യണം ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാമതൊരു പൂ എടുത്തത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ ബോബി പിൻസ് ഉപയോഗിച്ച് ഇത് സെക്യൂർ ചെയ്യണം
നല്ല ടൈറ്റായി നിൽക്കുക തന്നെ വേണം, വീട് പോകാൻ പാടില്ല. പിന്നെ പൊന്തി നിൽക്കുന്ന മുടി നമ്മൾ അതിങ്ങനെ സൈഡിലേക്ക് വെച്ച് വൃത്തിയാക്കണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏറ്റവും ഭംഗി കാണാൻ സാരിയുടെ കൂടെയാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടി മുടിയുടെ ഒരു സെക്ഷൻ എടുത്ത് നമ്മൾ സൈഡ് പഫ് ചെയ്യണം. മുടി നല്ലോണം കോംബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് നമ്മൾ ഇത് ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം ടൈറ്റായി സെക്യൂർ ചെയ്യണം. വീണു പോവാതെ ശ്രദ്ധിക്കുകയും വേണം. അതിന് രണ്ട് മൂന്ന് ബോബി പിൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് മുല്ലപ്പൂവേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ആ എടുത്ത മുല്ലപ്പൂ സൈഡ് പഫ് എടുത്ത ആ ഭാഗത്ത് ബോബി പിൻസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏറ്റവും സ്യൂട്ട് ആവുക ഷോർട്ട് ഹെയറിനാണ്. ലോങ് ഹെയർസിനും ഇത് വേണമെങ്കിൽ ചെയ്യാം. വേണ്ടി നമ്മൾ മുടി മൂന്ന് സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ട് മുടയണം. ലൂസ് ആയിട്ട് വേണം മുടയാൻ. ലൂസ് ആയിട്ട് മുടഞ്ഞില്ലെങ്കിൽ കാണാൻ വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ലൂസ് ആയിട്ട് മുടയാൻ മറക്കരുത്. പിന്നെ ഒരു ബാൻഡ് ഉപയോഗിച്ച് നമ്മൾ അത് ടൈറ്റായി കെട്ടണം. പിന്നെ മുടിയുടെ എൻഡ് നല്ലോണം കൂമ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മുടഞ്ഞിട്ടതിന്റെ സ്റ്റാർട്ടിങ്ങിൽ മുല്ലപ്പൂവിന്റെ ഒരു എൻഡ് ബോബി പിൻസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്തിട്ട് അത് മുടിയിലൂടെ ചുറ്റണം. ചുറ്റിയിട്ട് ബാക്കി വരുന്നത് നമ്മൾ മുടിയുടെ എൻഡിൽ ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം സെക്യൂർ ചെയ്യണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ലോങ് ഹെയർസിനാണ് സ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടി മുമ്പത്തെ ഹെയർ സ്റ്റൈലിൽ ചെയ്തതുപോലെ മുടി ലൂസ് ആയി മുടയണം. എന്നിട്ട് നമ്മൾ മുല്ലപ്പൂ എടുക്കണം. എട്ട് മുഴമാണ് ഞാനിവിടെ എടുത്തത്. അത് ഈക്വൽ പാച്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മുടിയുടെ സ്റ്റാർട്ടിങ്ങിൽ ബോബി പിൻസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യണം. ഈ ഒരു ഹെയർ സ്റ്റൈലിന് തിക്കായിട്ട് വേണം മുല്ലപ്പൂ എടുക്കാൻ. കുറച്ച് മുല്ലപ്പൂ എടുത്താൽ ഈ ഒരു ഹെയർ സ്റ്റൈലിന് അത് ഭംഗിയുണ്ടാവില്ല. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏതും ഹെയർ ടൈപ്പിനും സ്യൂട്ട് ചെയ്യും. അതല്ലാതെ തന്നെ സാരി, സൽവാർ, ചുരിദാർ, ധാവണി, പട്ടുപാവാട ഇതിനൊക്കെ ഇത് നല്ലോണം സ്യൂട്ട് ചെയ്യും. മുടി നമ്മൾ മുടഞ്ഞിട്ട് മുല്ലപ്പൂ രണ്ട് ലെയറിലാക്കി വെച്ച് മുടഞ്ഞതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് ബോബി പിൻസ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ മുടിയുടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് തന്നെ ചുറ്റണം. ഇവിടെ രണ്ട് ലെയർ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം സെക്യൂർ ചെയ്യാൻ മറക്കരുത്. വീണു പോവാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ചുരിദാറിന്റെ കൂടെയാണ് സ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടി മുടി നല്ലതുപോലെ കോംബ് ചെയ്തിട്ട് മുടിയുടെ ഫ്രണ്ട് സെക്ഷൻ എടുത്ത് ഒരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യണം. എന്നിട്ട് മുല്ലപ്പൂ നമ്മൾ ഈക്വൽ പോർഷൻസിൽ എടുത്തിട്ട് ക്ലിപ്പ് വെച്ചതിന്റെ തൊട്ട് താഴെന്ന് ബോബി പിൻസ് ഉപയോഗിച്ച് നല്ലോണം ടൈറ്റായി സെക്യൂർ ചെയ്യണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ ഏത് ഹെയർ ടൈപ്പിലും ഏതൊരു ഡ്രസ്സിന്റെ കൂടെയും സ്യൂട്ട് ചെയ്യും. ഇത് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ആകെ ഞാൻ എടുത്ത സമയം 2 മിനിറ്റ് ആണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് സമയമില്ലാത്ത സമയത്ത് എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. വളരെ ഈസി ആയിരുന്നു. 7 ഹെയർ സ്റ്റൈൽസ് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കേർലി ഹെയറിനും ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈൽസ് ഞാൻ കാണിച്ചിരിക്കുന്നു. ഷോർട്ട് ഹെയറിനും കാണിച്ചിരിക്കുന്നു, ലോങ് ഹെയറിനും കാണിച്ചിരിക്കുന്നു, സ്ട്രേറ്റ് ഹെയറിലും മുല്ലപ്പൂ വെക്കുന്ന ഹെയർ സ്റ്റൈലും കാണിച്ചിരിക്കുന്നു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട അടുത്ത തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ കൂടുതൽ കുറെ വീഡിയോസ് ഉണ്ടാക്കാൻ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു. പ്ലീസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ മാർക്ക് ചെയ്ത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരും. സ്റ്റിൽ ദെൻ ബൈ.